കോൺഗ്രസ് ന്റെ ഒരു പോഷക സംഘടനയാണ് കേരള സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ. അസോസിയേഷന്റെ സമ്മേളനം കഴിഞ്ഞ് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഭാരവാഹികളെ പ്രഖ്യാപിക്കാത്തതിനെ തുടർന്നുണ്ടായ കലഹവും തമ്മിൽ പോരുമാണ് ഇപ്പോൾ ആ സംഘടനയെ പിടിച്ചുലക്കി ഇരിക്കുന്നത്. കോൺഗ്രസ് നേതൃത്വം അതിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് കെ സുധാകരൻ വരെ ഇടപെട്ടിട്ടും ഈ അസോസിയേഷൻ്റെ ഉൾപോരും അതുപോലെ തമ്മിലടിയും നിർത്താൻ കഴിയുന്നില്ല. കെ കരുണാകരൻ്റെ ഏറ്റവും കൂടുതൽ പരിലാളനം ലഭിച്ച ഒരു അസോസിയേഷനാണ് കേരള സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ. അതുവഴി അവർ ഒരുപാട് നേട്ടങ്ങൾ സർക്കാരിൽ നിന്ന് നേടിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തവണ രണ്ട് ചേരിയായിട്ട് നിന്നിട്ടാണ്, ഒന്ന് ഔദ്യോഗിക വിഭാഗവും മറ്റൊന്ന് വിമത വിഭാഗവും. വിമത വിഭാഗത്തിന് അവിടെ വിജിലൻസ് കേസിൽ പ്രതിയായ ഒരാളാണ് നേതൃത്വം നൽകുന്നത്. അത് കാരണം അടി നന്നായിട്ട് കൊഴുത്ത് വരികയാണ്. 18 സ്ഥാനങ്ങളിലേക്കാണ് തിരഞ്ഞെടുക്കപ്പെടേണ്ടത്. ഔദ്യോഗിക പക്ഷം തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. 63 പേർ നോമിനേഷൻ കൊടുത്തു. 18 പേരെ ബാക്കിയുള്ളവരെ മുഴുവൻ സ്വാധീനം ചെലുത്തി നോമിനേഷൻ പിൻവലിപ്പിച്ച് 18 ഭാരവാഹികളെ അവർ ഏകപക്ഷിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു. പ്രസിഡന്റും സെക്രട്ടറി ആയി കഴിഞ്ഞു. ഇതാണ് വിമതപക്ഷത്തെ ചൊടിപ്പിച്ചത്. അവർ ഇത് അംഗീകരിക്കുന്നില്ല. പ്രശ്നം രൂക്ഷമായപ്പോൾ പലതവണ കെ പി സി നേതൃത്വം ഇടപെട്ടു. പക്ഷേ നേതൃത്വം ഭീഷണി വരെ പിടിച്ചു. നിങ്ങൾ ഈ രണ്ട് കൂട്ടർ ഇങ്ങനെ പോവുകയാണെങ്കിൽ നിങ്ങളെ അച്ചടക്ക നടപടിക്ക് വിധേയമാകും എന്ന് പറഞ്ഞിട്ടും രണ്ടുപേരും കൂസലില്ല. രണ്ടുപേരും തുറന്ന പോരിന് തന്നെയാണ് നിൽക്കുന്നത്. സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ പണ്ടും ഇതുപോലെയാണ്. അവിടെ ഗ്രൂപ്പിസമാണ് അതിനകത്ത് ഏറ്റവും വലിയ പ്രധാന പ്രശ്നം. നയനാർ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഞങ്ങൾ പത്രപ്രവർത്തകരുടെ മുന്നിൽ വെച്ച്, സെക്രട്ടേറിയറ്റിനകത്ത് വെച്ച് ഈ അസോസിയേഷനിലെ രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലുള്ള അടി കണ്ടപ്പോൾ ഞങ്ങൾ പഴയ MGR സിനിമയിലെ സ്റ്റണ്ട് രംഗം പോലെയാണ് അതിനെ കണ്ടത്. അത്രമാത്രം അടിയായിരുന്നു, രണ്ട് ഗ്രൂപ്പ് തിരിഞ്ഞു കൊണ്ടുള്ള അടി. സത്യം പറഞ്ഞാൽ അത്ഭുതപ്പെട്ടു. ഇത്രയും വിദ്യാഭ്യാസമുള്ളവരും സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്ന ഒരു വലിയ സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥരെന്ന് പറയുന്നതും സെക്രട്ടേറിയറ്റിലെ ജോലി എന്നൊക്കെ പറയുന്നത് ഒരു അഭിമാനമുള്ള ഒരു ജോലിയാണ്. മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ ജോലി പോലെയല്ല സെക്രട്ടേറിയറ്റിൻ്റെ ജോലി എന്ന് പറഞ്ഞു. അവിടെ ഉദ്യോഗാർത്ഥികളായി വരുന്നവരെല്ലാം തീർച്ചയായിട്ടും ഉന്നത വിദ്യാഭ്യാസമുള്ളവരും വളരെയധികം ഒരു കൾച്ചറുള്ള ആളുകളൊക്കെയാണെന്നാണ് നമ്മൾ എല്ലാവരും പൊതുവെ ധരിക്കുന്നത്. അവരുടെ അടി കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ആദ്യം ഞങ്ങൾ വിചാരിച്ചത് ഏതെങ്കിലും ഫയലിൻ്റെ ആവശ്യത്തിന് വേണ്ടി വന്നവരുടെ കാര്യം നടക്കാത്തതുകൊണ്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ എടുത്തിട്ട് തല്ലുന്നതാണോ എന്ന് ആദ്യം തോന്നിപ്പോയി. പിന്നീടാണ് അറിയുന്നത് അസോസിയേഷനിൽ രണ്ട് ഗ്രൂപ്പായിട്ട് തിരിഞ്ഞുള്ള അടിയും പോർവിളിയും. അത് ആ പോർവിളിയും അടിയും ഇപ്പോഴും പിന്നെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ മായാതെ കിടക്കുകയാണ്. അന്ന് നയനാറാണ് മരിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ അന്നത്തെ പൊളിറ്റിക്കൽ സെക്രട്ടറി നമ്മുടെ ശശിയായിരുന്നു. അദ്ദേഹം വിളിച്ച് കന്റോൺമെൻറ്റ് പോലീസ് സ്റ്റേഷനിൽ പറയുകയും എല്ലാത്തിനും തൂക്കിയെടുത്ത് കൊണ്ടുപോവുകയും ചെയ്തു. അങ്ങനെ ഒന്നോ രണ്ടോ ദിവസം ഇവരെ റിമാൻഡ് ചെയ്തു. അതിനുശേഷം അടി കുറേയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നയനാർ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയുന്നത് വരെ അടിയും ബഹളം ഉണ്ടായിരുന്നില്ല. കാരണം പിന്നെ ലോക്കപ്പിൽ കിടക്കാതെ ലോക്കപ്പിലും അതുപോലെ സബ് ജയിലിലും പോകേണ്ടി വന്നു. അങ്ങനെയായിരുന്നു അന്ന്. അത് അതിൻ്റെ ഒരു തനി ആവർത്തനമാണ് ഇപ്പോഴും നടക്കുന്നത്. ഇപ്പോൾ ഒരു വിഭാഗം കോടതിയിലും പോയിരിക്കുകയാണ്. അപ്പോൾ അടി പുറത്തും അകത്തുമായി. സംഘടനയ്ക്ക് അകത്തുള്ള അടി ഒരു കൂട്ടത്തിൽ നടക്കുന്നു. അതുപോലെ തന്നെ കോടതിയിലും വേറൊരു തരത്തിൽ അവർ പോയിരിക്കുകയാണ്. കാരണം കോടതിയിൽ പോയപ്പോൾ മറുവിഭാഗം പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ വാദം കൂടി കേട്ടിട്ട് വേണം കോടതി ഒരു തീരുമാനം എടുക്കേണ്ടത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ രണ്ട് ഗ്രൂപ്പിൽ രണ്ട് ഭാരവാഹികളായി പിന്നെ അവർ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ കോൺഗ്രസ് നേതൃത്വം ആകെ കുഴഞ്ഞിരിക്കുകയാണ്. കാരണം അവർ പറഞ്ഞാലും കേൾക്കുന്നില്ല. അവരത്രമാത്രം വലുതായിപ്പോയി. പുരയ്ക്ക് മുകളിൽ കൂടി തെങ്ങ് ചാഞ്ഞാൽ എന്ത് ചെയ്യും എന്ന് പണ്ടൊരു ചൊല്ലുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരവസ്ഥയാണ്. തെങ്ങിനെ വെട്ടണോ, നല്ല കാപ്പറുള്ള തെങ്ങ് വെട്ടാനും വയ്യ. അങ്ങനെ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് കോൺഗ്രസ് നേതൃത്വം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ അടി ഉടനെ ഒന്നും തീരുന്ന ലക്ഷണമില്ല. ഈ സംഘടന തന്നെ ഒരു നാശത്തിന് വഴി തെളിയിക്കാവുന്നുള്ള തരത്തിലുള്ള ഒരു പെരുമാറ്റങ്ങളാണ് ഈ ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇതെവിടെ ചെന്ന് അവസാനിക്കുമെന്ന് കണ്ടറിയണം.